നിർമ്മാണം പൂർത്തീകരിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ പ്രാദേശികതല ഉദ്ഘാടനവും കെട്ടിടത്തിന്റെ ശിലാഫലക അനാച്ഛാദനവും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച 7 ഹൈടെക് ക്ലാസ് റൂമുകളും 1 സ്റ്റാഫ് റൂമും ഉൾപ്പെടെ 3 നിരകളിലായി നിർമ്മിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്ന ലക്ഷ്യത്തോടെ വിദ്യാകിരണ മിഷൻ മുഖേനയുള്ള ഇടപെടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കാനും കുട്ടികളിൽ സാക്ഷരത വളർത്താനുമുള്ള ഇടപെടൽ കൂടി തുടർന്ന് നടന്ന പ്രാദേശികതല ഉദ്ഘാടനവും കെട്ടിട ശിലാഫലക അനാച്ഛാദനവും പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു. നമ്മുടെ തോട്ടം മേഖല വലിയ പ്രതിസന്ധിയെ കടന്നു മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ ഗവൺമെന്റ് കനിഞ്ഞ് അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ ഫണ്ട് നമുക്ക് ഇവിടെ ലഭിച്ചത്. അതേപോലെ തന്നെ അമരാവതി സ്കൂളിലും ലഭിച്ചത് അമരാവതിയിലും ഇവിടെയും മാത്രമല്ല പീരുമേട് സ്കൂളിന് 13 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ കെ മുരുകേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ, വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, പീരുമേട് എ ഇ ഒ എം രമേശ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷാജിമോൻ, പ്രിൻസിപ്പൽ എസ് ജെർമലിൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാംരാജ്, വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.